നമസ്കാരം കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം പറയുന്ന തുള്ളലിലെ മയന്റെ മായാജാലമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആരാണ് ആ കുഞ്ചൻ നമ്പ്യാർ തുള്ളലിന്റെ ഉത്ഭവത്തിനു പിന്നിലുള്ള കഥ എന്താണെന്നറിയാമോ ചാക്യാർ കൂത്തെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മിഴാവ് കൊട്ടുകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ഒരിക്കൽ കൂത്തിന് മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കെ നമ്പ്യാർ ഉറങ്ങിപ്പോയി ഇതു കണ്ടിട്ട് ചാക്യാർ നമ്പ്യാരെ പരസ്യമായി കളിയാക്കി നമ്പ്യാർ ഇതിനു തക്കതായ മറുപടി ചാക്യാർക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്നും അടങ്ങി ചാക്യാരോടുള്ള പ്രതികാര സൂചകമായി ഒറ്റ രാത്രി കൊണ്ട് പുതിയൊരു കലാരൂപത്തിന് ജന്മം നൽകി അതാണ് തുള്ളൽ പിറ്റേന്ന് ചാക്യാർ കൂത്തിനെത്തിയപ്പോൾ മിഴാവ് കൊട്ടാൻ നമ്പ്യാർ ഉണ്ടായിരുന്നില്ല ഈ സമയം ക്ഷേത്രമുറ്റത്ത് പുതിയൊരു കലാരൂപം അരങ്ങേറി ഈ കലാരൂപം കണ്ട് കൗതുകം തോന്നിയ കാണികൾ കൂത്തു നടന്ന വേദി വിട്ട് അങ്ങോട്ട് നീങ്ങി നമ്പ്യാരായിരുന്നു അവിടെ വേഷം കെട്ടിയതും അരങ്ങേറിയതും കല്യാണ സൗഗന്ധികം എന്ന തുള്ളലാണ് അവിടെ അരങ്ങേറിയത് ഇനി തുള്ളൽ എത്ര വിധമുണ്ടെന്നറിയാവോ അവ ഏതെല്ലാം എന്നും തുള്ളൽ പ്രധാനമായും മൂന്ന് വിധം ഓട്ടംതുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നിവയാണ് കുഞ്ചൻ നമ്പ്യാരെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാർ പാലക്കാട് ജില്ലയിലെ ലക്കടിക്കടുത്ത് കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്തു ഭവനത്തിൽ ജനിച്ചു സമൂഹ വിമർശനം ഫലിത പരിഹാസങ്ങൾ കേരളീയത സാധാരണക്കാരന്റെ ഭാഷ എന്നിവ അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകതകളാണ് തുള്ളൽ കവിതകളിൽ മിക്കവയുടെയും പ്രമേയം പുരാണ ഇതിഹാസങ്ങളാണെങ്കിലും നമ്പ്യാർ കൊടുക്കുന്ന പശ്ചാത്തലം കേരളീയമാണ് സമൂഹത്തിലെ തിന്മകളെ തന്റെ ഫലിതം കലർന്ന ശൈലിയിൽ നമ്പ്യാർ വിമർശിക്കുന്നത് നമുക്ക് പലയിടത്തും കാണാം നമ്പ്യാർ ഉപയോഗിച്ചിട്ടുള്ള പഴഞ്ചൊല്ലുകൾ മിക്കതും നിങ്ങൾക്ക് പരിചയമുള്ളവയാണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ ഉലകിൽ സുലഭം കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിനു കുന്നിനു മീതെ പറക്കാൻ മോഹം ഇവയെല്ലാം നിങ്ങൾ കേട്ടിരിക്കുമല്ലേ കുഞ്ചൻ നമ്പ്യാർ ഏറെക്കാലം ചെലവഴിച്ച അമ്പലപ്പുഴയിൽ കുഞ്ചൻ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലത്തിന് ഏതാനും കിലോമീറ്റർ അകലെയായി നമ്പ്യാരുടെ ഓർമ്മയ്ക്കായി കുഞ്ചൻ സ്മൃതി വനവുമുണ്ട് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് രുക്മിണി സ്വയംവരം സഭാപ്രവേശം തുള്ളൽ കീചകവധം കല്യാണ സൗഗന്ധികം ദക്ഷയാഗം സെമന്തകം തുടങ്ങിയവ കുഞ്ചൻ കുഞ്ചനമ്പ്യ രചിച്ച തുള്ളലുകളാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ള മയന്റെ മായാജാലത്തിലേക്ക് കടക്കാം ആരാണ് മയൻ എന്തു മായാജാലമാണ് ഇവിടെ ഒരുക്കിയത് നമുക്ക് നോക്കാം ദേവന്മാരുടെ കൊട്ടാരങ്ങളിലും അന്തപുരങ്ങളിലും ശില്പവേലകൾ ചെയ്തു കൊടുക്കുന്ന അസുരശില്പിയാണ് മയൻ ബ്രഹ്മാവിൽ നിന്ന് മികച്ച ശില്പിയാകാനുള്ള അനുഗ്രഹം വാങ്ങിയ മയൻ ദേവന്മാർക്കും അസുരന്മാർക്കും സുന്ദരമായ ധാരാളം മണിമന്ദിരങ്ങൾ പണിതുകൊടുത്തു പാണ്ഡവന്മാർക്ക് ഇന്ദ്രപ്രസ്ഥവും ഇന്ദ്രലോകമായ അമരാവതിയും വിഷ്ണുലോകമായ വൈകുണ്ടവും അമ്പാടിയിലെ വൃന്ദാവനവുമെല്ലാം പണിതത് മയനാണ് കുബേരന് വേണ്ടി പുഷ്പക വിമാനവും പണിതത് മയനാണ് ആ മയൻ ഒരു മായാജാലത്തിലൂടെ പാണ്ഡവന്മാർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം പണിതാണ് നാം ഇവിടെ പഠിക്കുവാൻ പോകുന്നത് നിങ്ങൾ ഇന്ദ്രപ്രസ്ഥം എന്ന് കേട്ടിട്ടുണ്ടോ അസുരശില്പിയായ മയൻ പാണ്ഡവർക്കായി ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച മഹാനഗരമാണ് മയൻ ഇന്ദ്രപ്രസ്ഥ നിർമ്മിച്ചതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ കൃഷ്ണാർജുനന്മാർ ഗാണ്ഡവ വനത്തെ അഗ്നിദേവനു വിരുന്നാക്കി കൊടുത്തു ആ സമയത്ത് മയൻ ആ വനത്തിലാണ് താമസിച്ചിരുന്നത് മയൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അർജുനനെ അഭയം പ്രാപിച്ചു അർജുനൻ മയനെ അഗ്നിബാധയിൽ നിന്നു രക്ഷിച്ചു ഇതിന് താൻ എന്തു പ്രത്യുപകാരമാണ് ചെയ്യേണ്ടതെന്ന് മയൻ അർജുനനോട് ചോദിച്ചു പ്രാണനെ രക്ഷിച്ചതിന് പ്രത്യുപകാരം ആഗ്രഹിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു അർജുനന്റെ മറുപടി ഇത് കേട്ടിട്ട് ശ്രീകൃഷ്ണൻ മയനോട് പറഞ്ഞു പ്രത്യുപകാരം ചെയ്യണമെന്ന് താങ്കൾക്ക് അതിയായ താല്പര്യമുണ്ടെങ്കിൽ പഞ്ചപാണ്ഡവന്മാർക്ക് വേണ്ടി ഒരു സഭ നിർമ്മിക്കുക ലോകത്തുള്ള സകല സഭകളിലും വെച്ച് സുന്ദരമായിരിക്കണം ഇത് മയൻ സമ്മതിക്കുകയും കൈലാസത്തിലെ മൈനാഗപർവതത്തിലെത്തി രക്തങ്ങളും ശങ്കും മറ്റും കൊണ്ടുവന്നു ഇവയെല്ലാം ചേർത്ത് സുന്ദരമായൊരു സഭ നിർമ്മിച്ചു പ്രഥമ ദർശനത്തിൽ കാണികൾക്ക് സ്ഥലഭ്രാന്തി ഉണ്ടാക്കത്തക്ക വിധം ആ പ്രദേശം രമനീയമായിരുന്നു ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് കടക്കാം പാഠം മൂന്ന് മയന്റെ മായാജാലം കുഞ്ചൻ നമ്പ്യാർ സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാത സരോജങ്ങളോർത്തുടനീ വണങ്ങി മുതാ നാലു വേദങ്ങളെയും നമസ്കരിച്ചു കോടാലി കയ്യിലെടുത്തുമെല്ലേ ഒട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ തെല്ലു പിറകോട്ടു മാറി നിന്നു പത്തു കല്ലു ജപിച്ചെങ്ങെറിഞ്ഞളവേ മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന പോലെ പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്നാ നിറം കലറും പത്തനാപംക്തി നിരക്കെ പുറപ്പെട്ടു പത്തുതിക്കൊക്കെ പ്രകാശത്തോടെ മുത്തും പവിഴം മരതകമാണിക്യ മുത്തൂവിളങ്ങും മതിലുകളും അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദി കച്ചത്തിലുത്തമ വൃക്ഷങ്ങളും ഉച്ചത്തിലുള്ളൊരിഴുനില മാടങ്ങൾ മാളിക വീതികളും പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയാമൊട്ടല്ല പിട്ടില്ലിതൊന്നുമോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചിരുന്നോളൂ ഇനി നമുക്ക് ആദ്യത്തെ നാലുവരി നോക്കാം സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദസരോജങ്ങൾ ഓർത്തുടനെ വേദിയന്മാരെ വണങ്ങി മുത നാലു വേദങ്ങളെയും നമസ്കരിച്ചു മയൻ ഇന്ദ്രപ്രസ്ഥം പണിയുന്നതിന് മുന്നോടിയായി ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ വിവരിക്കുന്നത് എന്തെല്ലാം ചെയ്തു നമുക്കൊന്ന് നോക്കാം സാദരമേവം സാദരം എന്ന് പറഞ്ഞാൽ സ ആദരം വളരെയധികം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി മയൻ ഗുരു പാദസരോജങ്ങളെ ഓർത്തു ഗുരുക്കന്മാരുടെ പാദങ്ങൾ പാദങ്ങളാകുന്ന സരോജങ്ങൾ സരോജം എന്ന് പറഞ്ഞാൽ താമര താമര പൂക്കൾ പോലുള്ള ഗുരുക്കന്മാരുടെ പാദങ്ങളെ ഓർത്തു നമിച്ചു അതിനുശേഷം വേദിയന്മാരെ വണങ്ങി വേദിയന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ വേദം അറിയാവുന്നവർ ബ്രാഹ്മണന്മാരെ വണങ്ങി തുടർന്ന് നാലു വേദങ്ങളെയും നമസ്കരിച്ചു നാലു വേദങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ ഋഗ്വേദം യജുർവേദം സാമവേദം അധർവ വേദം എന്നിവയൊക്കെയാണ് നാലു വേദങ്ങൾ അങ്ങനെ മയൻ ഇന്ദ്രപ്രസം പണിയുന്നതിന് തൊട്ടു മുന്നോടിയായി താമരപ്പൂ പോലുള്ള ഗുരുപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു അതിനുശേഷം വേദിയന്മാരെ വണങ്ങി തുടർന്ന് അദ്ദേഹം നാല് വേദങ്ങളാകുന്ന ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയെ നമസ്കരിച്ചു നമുക്കിന്ന് എന്തൊക്കെയാ പഠിച്ചതെന്നൊന്ന് ഓർത്തു നോക്കിയാലോ തുള്ളലിന്റെ ഉത്ഭവം കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും നമ്പ്യാർ കവിതകളുടെ പ്രത്യേകതയെക്കുറിച്ചും നമ്പ്യാരുടെ പ്രശസ്തമായ തുള്ളലുകളെക്കുറിച്ചും മയൻ ആരാണെന്നും ഇന്ദ്രപ്രസം നിർമ്മിക്കാനുണ്ടായ കാരണവും തുടർന്ന് മയന്റെ മായാജാലത്തിലെ ആദ്യത്തെ നാലുവരിയും പഠിച്ചില്ലേ ഈ ആദ്യത്തെ നാലുവരി നിങ്ങൾ നന്നായിട്ട് പാടി മനസ്സിലാക്കി പഠിച്ചിട്ട് വരിക അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നന്ദി